ഹായ് വെൽക്കം ഓൾ മെജോറിറ്റി ഓഫ് ദ പേരൻസും അവരുടെ കുഞ്ഞുങ്ങൾക്ക് ബേബി ഡൈപ്പേഴ്സ് യൂസ് ചെയ്യാറുണ്ട് അപ്പം നിങ്ങളും അങ്ങനെയുള്ളൊരു പാരൻ്റ് ആണെങ്കിൽ പ്ലീസ് വാച്ച് ദിസ് വീഡിയോ ടിൽ ദി എൻഡ് ഓക്കെ ലെറ്റ്സ് ഗെറ്റ് ഇൻ ടു ദ വീഡിയോ ഓക്കെ അപ്പോൾ ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്ന ടോപ്പിക് ബേബി ഡൈപ്പേഴ്സിനെ കുറിച്ചിട്ടാണ് ഇപ്പോൾ എല്ലാവരും തിങ്ക് ചെയ്യുന്നുണ്ടാവാം ഈ ബേബി ഡൈപ്പേഴ്സിനെയൊക്കെ കുറിച്ചിട്ട് എന്താ എത്രമാത്രം സംസാരിക്കാനുള്ളത് ഇതെല്ലാവർക്കും അറിയുന്ന കാര്യങ്ങളൊക്കെ അല്ലേന്ന് ആണ് കുഞ്ഞുങ്ങൾക്ക് ഡൈപ്പേഴ്സ് യൂസ് ചെയ്യുന്ന മെജോറിറ്റി ഓഫ് ദ പേരൻസിനും അറിയാവുന്ന കാര്യങ്ങളൊക്കെയാണ് ബട്ട് സ്റ്റിൽ അറിയെങ്കിലും ആരും ഇതിനെക്കുറിച്ച് ബോധവഡ് പിന്നെ കുറച്ച് ആൾക്കാരുണ്ട് ഇതിനെക്കുറിച്ച് ഒട്ടും അവെയർ അല്ലാത്തവർ അപ്പോൾ അവർക്കെല്ലാം വേണ്ടിയിട്ടാണ് ഇന്ന് ഇങ്ങനെ ഒരു ടോപ്പിക് എടുത്ത് സംസാരിക്കാമെന്ന് കരുതിയത് ഓക്കെ അപ്പോൾ എനിക്ക് ഏറ്റവും ആദ്യം തന്നെ പറയാനുള്ളൊരു കാര്യം നമ്മൾ കുഞ്ഞുങ്ങൾക്ക് ഡൈപ്പേഴ്സ് യൂസ് ചെയ്യുന്നവരാണെങ്കിൽ ജസ്റ്റ് ഒന്നോ രണ്ടോ വട്ടം നമ്മളൊന്ന് റീത്തിങ്ക് ചെയ്യുക കാരണം എന്താണെന്ന് വെച്ചാൽ കുഞ്ഞുങ്ങളുടെ ഏറ്റവും സെൻസിറ്റീവ് ആയിട്ടുള്ളൊരു പാർട്ടാണ് നമ്മൾ ഇത്രയധികം കെമിക്കൽസ് വെച്ചുണ്ടാക്കുന്ന ഒരു പ്രോഡക്റ്റ് വെച്ച് കവർ ചെയ്യുന്നത് ഈ ഡൈപ്പേഴ്സ് എന്ന് പറയുന്നതിൽ ഒരുപാട് കെമിക്കൽസ് യൂസ് ചെയ്യുന്നുണ്ട് എക്സാമ്പിളായിട്ട് ഡയോക്സിൻസ് യൂസ് ചെയ്യുന്നുണ്ട് പിന്നെ നല്ല സ്മെല്ല് കിട്ടാൻ വേണ്ടിയിട്ട് സെൻസ് യൂസ് ചെയ്യുന്നുണ്ട് പിന്നെ വി ഒ സി എസ് യൂസ് ചെയ്യുന്നുണ്ട് വി ഒ സി എസ് മീൻസ് വോളറ്റൈൽ ഓർഗാനിക് കോമ്പൗണ്ട് പിന്നെ വേരിയസ് അബ്സോർബൻസ് ഒക്കെ യൂസ് ചെയ്യുന്നു അപ്പം കുഞ്ഞുങ്ങൾക്ക് ഉണ്ടാക്കുന്ന റിയാക്ഷൻ എന്ന് പറയുന്നത് നമ്മൾ വിചാരിക്കുന്നതിലും കൂടുതലായിരിക്കും ഈ റിയാക്ഷൻ കാരണം ഏറ്റവും ഫസ്റ്റ് ആൻഡ് ഫോർമോസ്റ്റ് ആയിട്ട് കാണിക്കുന്ന സിംറ്റം എന്ന് പറയുന്നത് സ്കിൻ റെഡ്നെസ് ആണ് സോ കുഞ്ഞുങ്ങളെ എന്തെങ്കിലും ഡിസ്കംഫർട്ടബിലിറ്റി ഒക്കെ കാണിക്കുകയാണെങ്കിൽ ജസ്റ്റ് കുഞ്ഞുങ്ങളെ ഒന്ന് ചെക്ക് ചെയ്യുക കാരണം അവർക്ക് ഇച്ചിങ് ഫീൽ ചെയ്യുന്നുണ്ടാവാം ഈ ഇച്ചിങ് ആണ് പിന്നീട് സ്ക്രാച്ചസ് ആയിട്ട് മാറുന്നതും ഈ സ്ക്രാച്ചസ് ആണ് പിന്നീട് ഇൻഫെക്ഷൻസ് കോസ് ചെയ്യുന്നതും ഇനി എന്തൊക്കെ ഇൻഫെക്ഷൻസാണ് ഈ ഡൈപ്പേഴ്സ് യൂസ് ചെയ്യുന്നത് കാരണം ഉണ്ടാവുന്നത് നോക്കാം ഏറ്റവും കൂടുതലായിട്ട് കണ്ടുവരുന്ന ഇൻഫെക്ഷൻ എന്ന് പറയുന്നത് യൂറിനറി ട്രാക്റ്റ് ഇൻഫെക്ഷനാണ് അത് തന്നെ ഏറ്റവും കൂടുതലായിട്ട് കാണുന്നത് ബേബി ഗേൾസിൻ്റെ ഇടയിലാണ് അതിനുള്ള മെയിൻ റീസൺ എന്ന് വെച്ചാൽ അവരുടെ റീപ്രൊഡക്റ്റീവ് ഓർഗൻ്റെ അനാറ്റമിക്കൽ പിക്യുലാരിറ്റിയാണ് ഇനി ബേബി ബോയ്സസിൻ്റെ കേസ് പറയുകയാണെങ്കിലും സെയിം തന്നെയാണ് അവർക്കും യൂറിനറി ട്രാക്റ്റ് ഇൻഫെക്ഷൻസ് കോസ് ചെയ്യുന്നുണ്ട് ബട്ട് അപ്പാർട്ട് ഫ്രം ദാറ്റ് അവരെ ഇത് വേറെ രീതിയിലും എഫക്റ്റ് ചെയ്യുന്നുണ്ട് ഈ ഡൈപ്പേഴ്സിലെ പ്ലാസ്റ്റിക് ലൈനിങ് അവരുടെ സ്ക്രോട്ടൽ ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്യാൻ കാരണമാവുന്നുണ്ട് ഈ സ്ക്രോട്ടൽ ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്യുന്നത് കൊണ്ട് തന്നെ ഭാവിയിൽ അവരുടെ സ്പേം കൗണ്ടിനെ ഇത് എഫക്റ്റ് ചെയ്യും പിന്നത്തെ ഒരു പ്രോബ്ലം എന്ന് വെച്ചാൽ ഭാവിയിൽ അവർക്ക് ടെസ്റ്റിക്കുലാർ ക്യാൻസർ ഉണ്ടാവാനുള്ള ചാൻസസും വളരെ ഹൈ ആണ് ഓക്കെ ഇനി അടുത്തതായിട്ട് പറയാൻ പോകുന്നത് ഇത് കുഞ്ഞുങ്ങളിൽ ഉണ്ടാക്കുന്ന അലർജിക് റിയാക്ഷനെ കുറിച്ചിട്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞു ഡൈപ്പേഴ്സിൽ ഒരുപാട് കെമിക്കൽസ് യൂസ് ചെയ്യുന്നുണ്ട് എന്നുള്ളത് അപ്പോൾ എല്ലാ കുഞ്ഞുങ്ങളും തന്നെ ഈ കെമിക്കൽസിനോടൊക്കെ അത്ര ഫ്രണ്ട്ലി ആവണമെന്നില്ല അല്ലാത്ത കേസസിൽ ഇത് കെമിക്കൽ റിയാക്ഷൻസ് ഉണ്ടാക്കും അതിനുള്ള കാരണം എന്ന് പറയുന്നത് ഒന്നെങ്കിൽ ഇതിൻ്റെ അകത്ത് ഫൗൾ സ്മെല്ലൊക്കെ ഒഴിവാക്കാൻ വേണ്ടി യൂസ് ചെയ്യുന്ന സെൻസ് കാരണമാവാം അതല്ലെങ്കിൽ യൂറിൻ അബ്സോർബ്ഷന് വേണ്ടി യൂസ് ചെയ്യുന്ന ജെൽസ് കാരണമാവാം അപ്പം കഴിയുന്നതും വൺ ആൻഡ് ഹാഫ് അവർ മാക്സിമം ടു അവറിനുള്ളിൽ തന്നെ ഡൈപ്പേഴ്സ് ചേഞ്ച് ചെയ്യാം ഡൈപ്പേഴ്സ് ചേഞ്ച് ചെയ്യുക മീൻസ് ഒരു ഡൈപ്പർ മാറ്റി പെട്ടെന്ന് തന്നെ അടുത്ത ഡൈപ്പർ യൂസ് ചെയ്യല്ല വേണ്ടത് ഒരു ഡൈപ്പർ മാറ്റി കഴിഞ്ഞിട്ട് നന്നായിട്ടൊന്ന് വൈപ്പ് ചെയ്യാം വൈപ്പ് ചെയ്യാൻ മീൻസ് ഇപ്പം നമുക്ക് മാർക്കറ്റിലൊക്കെ ഒരുപാട് ബേബി വൈപ്പേഴ്സ് ഒക്കെ അവൈലബിൾ ആണ് ബട്ട് ഞാനതൊന്നും റെക്കമെൻഡ് ചെയ്യില്ല കാരണം അതെല്ലാം തന്നെ കെമിക്കൽസ് ആണ് അപ്പം ഏറ്റവും ബെസ്റ്റായിട്ടുള്ള ഒരു കാര്യം കുറച്ച് ലൂക്ക് വാം വാട്ടറെടുത്ത് അതിൻ്റെ അകത്ത് കുറച്ച് ഉപ്പിട്ടിട്ട് നല്ലൊരു കോട്ടൺ സോഫ്റ്റ് കോട്ടൺ ക്ലോത്ത് വെച്ചിട്ട് ായിട്ട് വൈപ്പ് ചെയ്യുക എന്നിട്ട് കുറച്ച് സമയം കുഞ്ഞുങ്ങളെ ഫ്രീ ആയിട്ട് വിടുക അതിനുശേഷം മാത്രം അടുത്ത ഡൈപ്പർ യൂസ് ചെയ്യാം നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് ഡൈപ്പർ ആണ് ഈ ഡൈപ്പർ ബ്ലിസ്റ്റേഴ്സ് ഫോം ചെയ്യാനുള്ള മെയിൻ റീസൺ എന്ന് പറയുന്നത് കുഞ്ഞുങ്ങളുടെ ബോഡിയും ഈ ഡൈപ്പേഴ്സും തമ്മിൽ ക്ലോസ് ആയിട്ടാണ് കോണ്ടാക്ട് ചെയ്തിരിക്കുന്നത് അതുകൊണ്ട് തന്നെ അങ്ങോട്ടുള്ള എയർ ഫ്ലോ എന്ന് പറയുന്നത് അത്രയ്ക്കും കുറവായിരിക്കും സോ എക്സസൈഡിലെ ഹീറ്റ് അവിടെ ജനറേറ്റ് ചെയ്യുകയും ബ്ലിസ്റ്റേഴ്സ് ആയിട്ട് ഫോം ചെയ്യുകയും ചെയ്യുന്നു അടുത്തതായിട്ട് കണ്ടുവരുന്ന ഒരു മെയിൻ ഇൻഫെക്ഷൻ എന്ന് പറയുന്നത് ഫംഗൽ ഇൻഫെക്ഷൻ ആണ് ഈ ഫംഗൽ ഇൻഫെക്ഷൻ ഉണ്ടാക്കാനുള്ള മെയിൻ റീസൺ എന്ന് പറയുന്നത് സെയിം ഡൈപ്പർ തന്നെ കുഞ്ഞുങ്ങൾക്ക് ഒരുപാട് സമയം യൂസ് ചെയ്യുക അതായത് ഒരു ത്രീ ഹവറിന് മേലെയൊക്കെ സെയിം ഡൈപ്പർ തന്നെ യൂസ് ചെയ്യുമ്പം അവിടെ മോയിസ്റ്റർ റിറ്റൻഷൻ നടക്കുന്നു ഈ മോയിസ്റ്റർ റിട്ടൻഷൻ പിന്നീട് ഫംഗൽ ഗ്രോത്തിലേക്ക് ലീഡ് ലീടുകയും ഈ ഫംഗൽ ഗ്രോത്ത് പിന്നീട് ഫംഗൽ ഇൻഫെക്ഷൻസ് ആയിട്ട് മാറുകയും ചെയ്യുന്നു അടുത്തതായിട്ട് നമ്മൾ നോക്കാൻ പോകുന്നത് ഈ ഡൈപ്പേഴ്സിൽ യൂസ് ചെയ്തിരിക്കുന്ന ഒരു കെമിക്കൽ കണ്ടൻറ്റിനെ കുറിച്ചിട്ടാണ് അതായത് വി ഒ സി എസ് വി ഒ സി എസ് മീൻസ് വോളറ്റൈൽ ഓർഗാനിക് കോമ്പൗണ്ട് ഈ ഒരു കോമ്പൗണ്ടിനെ പറ്റിയിട്ട് ഒരുപാട് സ്റ്റഡീസ് നടത്തിയിട്ടുണ്ട് ആ സ്റ്റഡീസിനൊക്കെ തന്നെ പ്രൂവ് ചെയ്തിട്ടുള്ളൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഇത് കുഞ്ഞുങ്ങളുടെ ഇമ്മ്യൂണിറ്റി പവറുമായിട്ട് വെൽ കണക്റ്റഡ് ആണ് ഇപ്പോൾ കുഞ്ഞുങ്ങളെന്ന് പറയുമ്പം ലോ ഇമ്മ്യൂണിറ്റി പവറുള്ള കുഞ്ഞുങ്ങളും ഉണ്ടാവാം ഹൈ ഇമ്മ്യൂണിറ്റി പവറുള്ള കുഞ്ഞുങ്ങളും ഉണ്ടാവാം അപ്പോൾ ലോ ഇമ്മ്യൂണിറ്റി പവറുള്ള കുഞ്ഞുങ്ങളുടെ കേസസിൽ ഇത് ഫ്രീക്വൻ്റ് ആയിട്ടുള്ള ഇൻഫെക്ഷൻസ് കോസ് ചെയ്യുകയും അതുപോലെ തന്നെ അവരുടെ ബോഡി ഇൻഫ്ലമേഷന് കാരണമാവുകയും ചെയ്യുന്നു ഓക്കെ അപ്പോൾ ഇത്രയും സമയം നമ്മൾ സംസാരിച്ചത് ഈ ഡൈപ്പേഴ്സ് എന്തൊക്കെ ഹെൽത്ത് പ്രോബ്ലംസാണ് കുഞ്ഞുങ്ങളുടെ ലൈഫിൽ ക്രിയേറ്റ് ചെയ്യുന്നതെന്നാണ് ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് ഇത് അവരുടെ ഹാബിറ്റുമായിട്ട് എങ്ങനെയാണ് റിലേറ്റഡ് എന്നാണ് കണ്ടിന്യൂസ് ആയിട്ട് ഡൈപ്പേഴ്സ് യൂസ് ചെയ്യുന്ന കുട്ടികളുടെ കേസസിൽ നമുക്ക് അവർക്ക് പ്രോപ്പറായിട്ടുള്ള ഒരു ടോയ്ലറ്റ് ട്രെയിനിങ് കൊടുക്കാൻ കഴിയില്ല സോ അത് അവരുടെ ലൈഫിൽ തന്നെ ഹാമഫുള്ളായിട്ട് മാറുകയും ചെയ്യുന്നു അപ്പോൾ ഏറ്റവും ബെറ്റർ ആയിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് ഒരു പ്രോപ്പർ ടൈം പീരീഡ് വെച്ചിട്ട് പ്രോപ്പറായിട്ട് കുഞ്ഞുങ്ങളെ ടോയ്ലറ്റ് ചെയ്യാൻ ശീലിപ്പിക്കുക ഇപ്പം എന്തെങ്കിലും അവർക്ക് പെട്ടെന്ന് ക്യാച്ച് ചെയ്യാൻ പറ്റുന്ന എന്തെങ്കിലും ഒരു വേർഡും അതിനോടൊപ്പം തന്നെ അവരെ പറഞ്ഞു പഠിപ്പിക്കുക അപ്പോൾ ഒരു വൺ ഇയർ അല്ലെങ്കിൽ ഒരു എയ്റ്റീൻ മന്ത്സ് ഒക്കെ തൊട്ടിട്ട് തന്നെ ഇങ്ങനെ ഒരു ഹാബിറ്റ് അവരിൽ വളർത്തിയെടുക്കുന്നതായിരിക്കും ഏറ്റവും ബെറ്റർ ആയിട്ടുള്ള ഒരു കാര്യം ഓക്കെ അപ്പം ഈ ഡൈപ്പേഴ്സ് നമ്മുടെ കുഞ്ഞുങ്ങളിൽ ഉണ്ടാക്കുന്ന ഹെൽത്ത് പ്രോബ്ലംസിനെ കുറിച്ചും അവരുടെ ഹാബിറ്റിൽ ഉണ്ടാക്കുന്ന ചേഞ്ചസിനെ കുറിച്ചും ഒക്കെ നമ്മൾ സംസാരിച്ചു ഇതുപോലെ തന്നെയാണ് ഇത് നമ്മുടെ ഉണ്ടാക്കുന്ന പ്രോബ്ലംസും ഒരു ദിവസം നമ്മുടെ എൻവോൺമെൻറ്റിലേക്ക് ഡംപ് ചെയ്യപ്പെടുന്ന ഡൈപ്പേഴ്സിൻ്റെ കണക്ക് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് റിയലി അൺപ്രഡിക്റ്റബിൾ ഈ ഡൈപ്പേഴ്സിൻ്റെ അകത്ത് യൂസ് ചെയ്തിരിക്കുന്ന കെമിക്കൽസും സിന്തറ്റിക് ഫൈബേഴ്സും പ്ലാസ്റ്റിക്സും ഒക്കെ ഡീകമ്പോസ് ചെയ്ത് എടുക്കുക എന്ന് പറയുന്നത് തന്നെ ഭയങ്കര ഡിഫിക്കൽട്ടായിട്ടുള്ള ഒരു ടാസ്ക്കാണ് സോ നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്നൊരു കാര്യം നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയിട്ട് നമ്മുടെ എൻവയോൺമെൻറ്റിന് വേണ്ടിയിട്ട് കഴിയുന്നതും ഈ ഡൈപ്പേഴ്സിൻ്റെ യൂസേജ് കുറയ്ക്കുക ഓക്കെ ദാറ്റ്സ് ഓൾ ഫോർ ടുഡേ സി യു സൂൺ ബ ബൈ